ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ മത്സ്യവിൽപ്പന നടത്തി വന്ന സ്ത്രീയുടെ മത്സ്യം പിടിച്ചെടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ നഗരസഭാ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അഞ്ചുതെങ്ങ് സ്വദേശി അൽഫോൺസിയുടെ പരാതിയിലാണ് കേസ്. അനുമതിയില്ലാത്ത സ്ഥലത്ത് മത്സ്യവിൽപ്പന നടത്തിയതിനാണ് മീൻ പിടിച്ചെടുത്തത്. അനധികൃത മത്സ്യക്കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്നാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ റോഡരികിൽ മത്സ്യക്കച്ചവടം നടത്തി വരികയായിരുന്ന അൽഫോൺസിയ്ക്ക് നേരെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ അതിക്രമമുണ്ടായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച മീൻ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. അൽഫോൺസിയ തടയാൻ ശ്രമിച്ചെങ്കിലും ജീവനക്കാർ വഴങ്ങിയില്ല. തുടർന്ന് അവർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. നടപടി ചോദ്യം ചെയ്ത നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയുണ്ട്. റോഡരികിൽ മത്സ്യവിൽപ്പന പാടില്ലെന്ന നിർദ്ദേശം ലംഘിച്ചതിനാലാണ് ഇവരെ മാറ്റാൻ ശ്രമിച്ചതെന്ന് നഗരസഭ അധികൃതർ പറയുന്നു. പൊതു നിരത്തിൽ തന്നെ ഇരുന്നാണ് കച്ചവടം. അവസാനം പോകാൻ നേരത്തെ ഇതിൻ്റെ വേസ്റ്റും മറ്റും അല്ലെങ്കിൽ വെള്ളം മല്ല ജലമൊക്കെ അവിടെ ഒഴിച്ച് കളഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് പൊതുവേ അവിടെ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഇന്ന് പരിശോധന നടത്തി അത് തിരിച്ചെടുത്ത് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ജീവനക്കാർ അതിക്രമം നടത്തിയിട്ടില്ലെന്നാണ് നഗരസഭാ അധ്യക്ഷ എസ് കുമാരിയുടെ വിശദീകരണം. ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് അവർ എടുക്ക മീൻ എടുക്കാൻ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു, മാറ്റാൻ പറഞ്ഞു, മാറ്റിയില്ല. അങ്ങനെ മാറ്റിയില്ല എങ്കിൽ നഗരസഭയുടെ ജീവനക്കാർ ആ മത്സ്യം എടുത്ത് കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരത് പിടിച്ചു തടഞ്ഞു. എടുക്കാൻ ചെന്ന ആളിനെ ബലമായി അവർ പിടിച്ചു വരിക്കുമ്പോഴാണ് മത്സ്യം തള്ളാം. നമ്മുടെ ജീവനക്കാരും തന്നെ മത്സ്യം എടുത്ത് എറിഞ്ഞിട്ടില്ല. ഇതാണ് അവിടെ നടന്ന സംഭവം. അതിക്രമം നടത്തിയ ജീവനക്കാർക്കെതിരെ അൽഫോൺസിയ പരാതി നൽകി. കൈക്ക് പരിക്കേറ്റെന്ന പരാതിയിൽ ആറ്റിങ്ങൽ പോലീസ് 3 നഗരസഭാ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ.